നീ ഒരു മുന്നറിയിപ്പ് ഇല്ലാതെ വന്നതെന്താ? ഒന്ന് ഫോൺ ചെയ്തിട്ട് വന്നിരുന്നെങ്കിൽ രണ്ടു മൂന്ന് പെങ്കൊച്ചുകളെ പോയി കാണാമായിരുന്നില്ലേ? ഓ, കുറെ കൊല്ലായല്ലാളിയാ ഈ പെനായിര് കലക്കാൻ തുടങ്ങിട്ട്. ഈ നേരത്തെ വല്ല നാരങ്ങോളം കലക്കിയിരുന്നെങ്കിൽ എന്റെ ചേച്ചിയും പിള്ളേരും രക്ഷപ്പെട്ടു. അതമ്മായി, ഞങ്ങള് അല്ല ഞങ്ങള് അരുണൊരു കല്യാണ ആലോചനയായിട്ട് വന്നതാ. മതിയളയെ ബീഡി വലിച്ചു കയറ്റിയത്. ഇങ്ങോട്ട് കേറുവാ. സുവിനൊരു ആലോചന കൊണ്ടു നിക്കുന്നു. ഏതാടാ പെണ്ണ്? നമ്മുടെ പേങ്കോട്ടുകാരെ തോട്ടത്തിൽ പങ്കുചാശൻ ചേട്ടന്റെ ബോള്. ബാംഗ്ലൂരിലാ ജോലി, അതും ബാങ്കിൽ. നമ്മളെ ജാതിയാണോ? ആ ഏത് ജാതി ഏത്? അതെ, എനിക്ക് ഈ വീട്ടുപേര് കേട്ടിട്ട് നല്ല പരിചയമുണ്ടല്ലോ. പെങ്കുച്ചിന്റെ പേരെന്താ? മായ. സ്വാതി. സ്വാതി നല്ല ടിപ്പറിനും പ്രൈവറ്റ് ബസ്സിനൊക്കെ ഇടാൻ പറ്റിയ പേരല്ലേ സ്വാതി. ഈ പെങ്കുച്ചിനെ എല്ലാടാ നീ ഒന്ന് കാണാൻ പോയത്? അതെ, അത് തന്നെ. അതിനെ ഒരു പെണ്ണുകാണെന്ന് വിളിക്കാൻ പറ്റില്ലല്ലോ. പട്ടാളത്ത് ചേരാൻ പോയ പോലെ അല്ലായിരുന്നു. നെഞ്ചളവില്ല, പൊക്കക്കുറവ്, എന്തൊക്കെയായിരുന്നു. അയ്യോ, നിനക്കിതിനെ ഇല്ലടാന്ന് വേണ്ടാന്ന് പറഞ്ഞത്? അയ്യോ, ഇപ്പൊ ഇത് മാത്രം മതി. ഏതായാലും ഞങ്ങൾ അവരോടൊന്ന് സംസാരിക്കട്ടെ. നിന്റെയും ദിവ്യയുടെയും കല്യാണം ഇനി ഒരുമിച്ചേ നടത്തുന്നുള്ളൂ. ഇവളെ കെട്ടുപ്രായം കഴിഞ്ഞ് നിക്കുക. കൂടെ പഠിച്ചതിനല്ലേ നീ നോക്കുന്നത്? അപ്പൊ ഇവളെ ഇവിടെ വെറുതെ നിർത്താൻ പറ്റുമോ? ഏതായാലും ബെസ്റ്റ് ടീമാ കേട്ടോ. അന്ന് ബാംഗ്ലൂർ പോയിട്ടൊന്ന് വിളിച്ചിട്ട് പോലും ഇല്ല. ഞാനും അത് അല്ല, ഈ ഞാൻ ഓർക്കുന്നത് മാത്രം നിങ്ങൾക്ക് ഓർക്കാനുള്ളോ? ഇത് എന്തൊരു മനുഷ്യനാപ്പാ. അമ്മ, അത് അവര് തിരക്ക് കാരണം മറന്നു പോയതായിരിക്കും. എന്ത്, അവൻ ഇപ്പോഴേ അവരുടെ ആളായി കേട്ടല്ലോ. എല്ലാരോടും കൂടി ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. എന്തായാലും ബാങ്ക് ജോലി കിട്ടിയിട്ട് മതി, എനിക്കിനി കല്യാണം. നിനക്ക് പുതിയ വല്ല ഗൈഡ് വല്ലതും വേണേ പറയണേ, ഞാൻ ബാംഗ്ലൂരിന്ന് കൊണ്ടുവരാ. വേണ്ട, നാട്ടിൽ കിട്ടുന്ന ഗൈഡ് കൊണ്ട് പഠിച്ച് ഞാൻ ബാങ്ക് ജോലി വാങ്ങിച്ചോളാം. ആ ഗൈഡ് കമ്പനിക്കാരൻ കോടീശ്വരനാ എന്നാ കേട്ടെ. എന്നെ ഇവിടെ വെട്ടിമുറിച്ചിട്ടിട്ട് നീ സ്വപ്നം കണ്ട് ബൈക്ക് ഓടിച്ചു പോകും അല്ലേടാ? ഡരണേ, ഇവിടെ ഇവിടെ എവിടെ? ആ ദാദാഷ്ണോ, 100 കുപ്പിക്കടി അഞ്ഞലിയുണ്ട്. കല്യാണം കഴിഞ്ഞ് ഒരുപാട് കാലം കുട്ടികളുണ്ടാവാതെ അവസാനം ഗുരുവായൂർ പോയി ഉരുളി കമിഴ്ത്തി കിട്ടിയ കുഞ്ഞാ സ്വാതി. ആണും പെണ്ണായി ഞങ്ങൾക്ക് ഒന്നേ ഉള്ളൂ. അതെന്താ പിന്നെ ഉരുളിയൊന്നും കിട്ടിയില്ലേ കമത്താൻ? അല്ല, ഈ ചെറുക്കനും പെണ്ണും തമ്മി നേരത്തെ കണ്ടങ്ങ് ഇഷ്ടമായത് കൊണ്ടും അത് കാരണവന്മാര് പറയും. ചെറുക്കനും പെണ്ണും നേരത്തെ കണ്ട് ഇഷ്ടമായത് കൊണ്ടും ജാതകത്തിൽ വേറെ പ്രശ്നങ്ങൾ ഇല്ലാത്തത് കൊണ്ടും നമുക്ക് കാര്യങ്ങൾ കിടക്കാം. പറഞ്ഞു ദിവ്യയുടെയും അരുണിനെ കല്യാണം ഒരുമിച്ച് നടത്തണമെന്ന് ഞങ്ങളുടെ ആഗ്രഹം. അതുകൊണ്ട് ദിവ്യക്കും കൂടി ഒരു കല്യാണം ആലോചിക്കാനുള്ള സമയം ഞങ്ങൾക്ക് തരണം. അതിനെന്താ, ഒരു 6 മാസം കഴിഞ്ഞിട്ട് നടത്താം. എന്താ? ആയിക്കോട്ടെ, 6 മാസം കഴിഞ്ഞിട്ട് നടത്താം. ന്യൂ ജനറേഷൻ അല്ലേ, അവരുടെ കാര്യങ്ങള് നമ്മൾ തടസ്സം നിൽക്കണ്ടല്ലോ. അപ്പൊ നമുക്ക് ആ ഡേറ്റ് ഒന്ന് നോക്കാം. 6 മാസം. 1st വിളിച്ച് വേറെ ഏത് ഡേറ്റ് ആ സൂപ്പർ, അത് തന്നെ 1st വെക്കല്ലേ. ആറു മാസത്തിനകം ദിവ്യക്ക് ഒരു ചെക്കനെ കണ്ടുപിടിക്കണം. ദിവസം ഇപ്പൊ ഷൂ എന്ന് പറഞ്ഞ് അങ്ങ് പോവും. അല്ലടി, ഞാൻ ആ ബ്രോക്കറെ സാബുവിനോട് പറഞ്ഞിട്ടുണ്ട് ഇവിടെ കാര്യം നോക്കാൻ. അതെ അമ്മ, ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. ബാങ്ക് ജോലി കിട്ടിയിട്ട് മതി എനിക്ക് കല്യാണം. ഓ, ബാങ്ക് ജോലി ഇപ്പൊ? അപ്പൊ എന്റെ കല്യാണം ഒരിക്കലും നടക്കില്ലേ. എന്തേട്ടാ, 6 മാസത്തിനുള്ളിൽ കല്യാണം നടത്തണം. ഒരു 3 മാസം പറഞ്ഞാ മതിയായിരുന്നു. എന്നാലും ആ ദിവ്യയുടെ ഒരു അഹമ്മദി നോക്കണേ. അടുക്കളയിൽ നിന്ന് എല്ലാവരും കേക്കെ അവള് പറയുക ബാങ്ക് ജോലി കിട്ടാതെ അവള് കെട്ടില്ലാന്ന്. അവക്ക് 6 മാസത്തിനുള്ളിൽ ജോലി കിട്ടോ മോളെ? ആ, എനിക്കറിയില്ല. പങ്കജാശന ഇന്ന. ഹലോ. ഹലോ. ആ ഹലോ, എന്തൊക്കെയുണ്ട് പവിത്ര വിശേഷങ്ങൾ? അല്ലിപ്പോ വിശേഷങ്ങളായിട്ടങ്ങനെ. അല്ല, നമുക്ക് വിശേഷങ്ങളൊന്നും ശരിയാക്കണ്ടേ? കല്യാണം നടത്താന്ന് പറഞ്ഞിട്ട് 6 മാസം കഴിയാറായി. അല്ല, അത് പിന്നെ ഈ മോക്ക് പിന്നങ്ങോട്ടൊരു ആലോചനയൊന്നും വന്നില്ല. അവള് പിന്നെ ബാങ്കിന്റെ മറ്റേ ടെസ്റ്റിന്റെ ഈ റിസൾട്ട് ഒക്കെ വന്നിട്ട്. അല്ല, കുടുംബക്കാരൊക്കെ ചോദിക്കുന്നു, ഞങ്ങള് അവരോടൊക്കെ എന്ത് പറയും? എല്ലാരും നിങ്ങൾ എന്തെങ്കിലും ഒന്ന് ചെയ്യണം.
ഇങ്ങതാ ഞാൻ പറയാം. അല്ല അത് പിന്നെ ഞാനും ഇവിടെ ഒന്ന് ആലോചിച്ചിട്ട്. ആ ആലോചിക്കുന്ന കാര്യം പറഞ്ഞപ്പോ ഓർത്തത് ചെറുക്കന്റെയും പെണ്ണിന്റെയും അമ്മമാര് തമ്മിലും സംസാരിക്കുന്നു. അല്ല അത് വേണോ? ആ അത് വേണല്ലോ, ഞാൻ കൊടുക്കാം. ആ പിള്ളേരുടെ അച്ഛൻ പറഞ്ഞാ ശരിയാ ചേച്ചി. ചേച്ചിന്ന് ആ മുറുകിത്തോളം എന്നെ വിളിക്ക ചേച്ചി. ആ കാര്യങ്ങളൊന്നും അങ്ങോട്ട് നടക്കുന്നില്ലെന്നേ. മാത്രമല്ല ഒരു ജോലി കിട്ടാതെ ഇങ്ങനെ പെങ്കൊച്ചിനെ വേറൊരു വീട്ടിലേക്ക് പറഞ്ഞു വിടുന്നത്. നമ്മുടെ കാലം കഴിഞ്ഞാൽ അവര് ജീവിക്കണ്ടേ? നമ്മള് വാക്കാൽ ഒരു കാര്യം പറഞ്ഞു ഉറപ്പിച്ചതല്ലേ സുകുമാരി ചേച്ചി? ഇവിടെ പന്തലുകാരൊക്കെ ചോദിക്കുക കല്യാണം എന്താ മാറിപ്പോയോന്ന്. ഞങ്ങള് ബന്ധുക്കാരോടും നാട്ടുകാരോടൊക്കെ എന്തു പറയും? അവരോടൊക്കെ ചെറുക്കന്റെ പെങ്ങൾക്ക് ജോലി കിട്ടിയില്ലാന്ന് പറയാനൊക്കോ സുകുമാരി ചേച്ചി? അവളെ ഉള്ളിയും കൊട്ടകം ഒക്കെ കമത്തി പെരാതിരുന്നേനെ ഞാൻ അങ്ങനെ അവളുടെ ചേച്ചിയാവും. അതെന്നാ വർത്തമാനമാ? ദിവ്യ സ്വാതി ഒരേ പ്രായമല്ലേ? അപ്പൊ ഞങ്ങളുടെ ദിവ്യ ഇവിടെ നിർത്തിക്കൊണ്ട് നിങ്ങളുടെ സ്വാതിയുടെ കല്യാണം നടത്താൻ പറ്റുമോ? അതൊക്കെ നമ്മളൊന്ന് ഓർക്കണ്ടേ. ദിവ്യക്ക് കല്യാണം നടക്കാത്തതേ അവളുടെ അഹമ്മദിക്ക് നിങ്ങൾ കൂട്ടു നിൽക്കുന്നത് കൊണ്ടാ. അവക്ക് ബാങ്ക് പരീക്ഷ എഴുതാൻ കമ്പോ ഉണ്ടെന്ന് വിചാരിച്ചേ നിങ്ങൾ വേണ്ടേ സമയത്തിന് കല്യാണം നടത്താൻ? ബാങ്ക് പരീക്ഷ എഴുതാൻ കമ്പോ? പഠിക്കാൻ പോകുന്ന ഒരു പെങ്കുച്ചിനെ കുറിച്ച് പറയാൻ കൊള്ളാവുന്ന വർത്താനമാണോ നിങ്ങൾ ഈ പറഞ്ഞത്? അതെ, നിങ്ങളുടെ മോൾക്ക് ആദ്യ ജോലി കിട്ടിയെന്ന് പറഞ്ഞിട്ട് കൂടുതൽ ഇരകളിക്കണ്ട. ആ നിങ്ങൾ പോ പെണ്ണുമ്പിള്ള. ഞങ്ങളുടെ മോനെ നിങ്ങൾ തലതെറിച്ച് പെണ്ണിനെ വേണ്ട. ഇതേ അടക്കം ഒതുക്കുള്ള പെണ്ണുങ്ങൾ താമസിക്കുന്ന വീടാ. ആ ഞങ്ങൾക്കേ പണ്ടേ വേണ്ടതല്ലേ. ദാമ്പത്യ ജീവിതത്തിൽ കുഴകല് വളരെ ഇമ്പോർട്ടന്റ് അല്ലേ? ആ ബ്രോക്കർ എന്നെ വിളിച്ചിരുന്നു സ്ഥലം കൊടുക്കുന്നുണ്ടെന്ന് ചോദിച്ചിട്ട്. സ്ഥലത്തിന്റെ വില കൂടിക്കൂടി വരുന്നുണ്ട് പോലും. എന്റെ ഫോൺ അത് കേറ്റ് അവിടെ ഉണ്ടോ? ആ ഇവിടെ ആണെങ്കിലും കാണും. ആ വൈബ്രേഷൻ മോഡിലായിരിക്കും. അടിച്ച് ഫിറ്റായിരിക്കാണെന്ന് അറിയാൻ വേണ്ടി വിളിക്കുവാണ്. ഹലോ ചതിയോ? എന്നെ കല്യാണം കഴിക്കാന്ന് പറഞ്ഞ എവിടെയൊക്കെ കൊണ്ടുപോയിട്ടുണ്ട്? അമ്മ എന്റെ അമ്മയോട് നിങ്ങളുടെ തല തെറിച്ച മോളെ എന്റെ മോനെ വേണ്ടെന്ന് പറഞ്ഞു. എനിക്ക് മനസ്സിലായി എന്നെ ചതിക്കുവായിരുന്നു. ഞാൻ സിനിമയ്ക്ക് കൊണ്ടുപോയതല്ലാതെ വേറെ ഒന്നും ചെയ്തിട്ടില്ല. എടാ അതാണോ നിന്റെ ഇപ്പോഴത്തെ പ്രശ്നം? നീ വീട്ടിൽ വിളിച്ച് കാര്യം ചോദിക്കൽ. അമ്മ അമ്മ അപ്പോഴത്തെ ദേശത്തിന് അങ്ങനെ പറഞ്ഞോളൂ പോട്ടെ, എന്നാലും തലയിറച്ച കുട്ടി എന്നൊക്കെ പറയാൻ പാടുണ്ടോ? ഞാനേ അന്നേരത്തെ ദേശത്തിന് പറഞ്ഞതല്ലടാ, ഇതേ കുറച്ച് നാളായിട്ട് പറയാൻ വെച്ചതാ. നമുക്കേ ഈ ബന്ധം വേണ്ട. അരുണേ ഞങ്ങൾക്ക് ഒന്നുകൂടെ ഒന്ന് ആലോചിക്കണം. വഴക്കും വക്കാണെ കല്യാണം നടത്തുന്ന വെച്ചാ ദിവ്യക്ക് ബാങ്ക് ജോലി കിട്ടിയില്ലെന്ന് വെച്ച് ഞങ്ങളുടെ മോളിവിടെ മൂത്ത് നരച്ച് നിൽക്കണമെന്നാണോ? എന്ത് പറഞ്ഞാ വീട്ടുകാരെ അമ്മലടി? എടാ നീ എപ്പോഴും ഈ പഴങ്കഞ്ഞി പോലെ നിൽക്കാതെ. എടാ ഈ വീട്ടുകാരും നാട്ടുകാരൊക്കെ ഈ കല്യാണം കൂടാനും പിന്നെ ബിരിയാണി കഴിക്കാനൊക്കെ കാണുള്ളൂ. ഇത് നിങ്ങളുടെ ജീവിതമാണ്, നീ ഒരു തീരുമാനം എടുക്ക്. ലോകത്തേത് ശക്തി എതിർക്കുവാണെങ്കിലും ഈ അരുൺ പവിത്രൻ എന്ന് ഞാനൊരു പെൺകുട്ടിയെ വിവാഹം കഴിക്കുന്നെങ്കിൽ അത് സ്വാധീനിക്കും. ഈ രാത്രി തന്നെ നാട്ടിലേക്ക് പോകും. കല്യാണ തീയതി കുറിച്ച് ഇനി ബാംഗ്ലൂരിലേക്ക് മടങ്ങും. പോരെ മുഴുവൻ.